നമ്മളല്പം താമസിച്ചോ എന്ന് തോന്നുന്നു. വേഗം വരുവിൻ. മറ്റാരെയും കാണുന്നില്ലല്ലോ. കസേരകളെല്ലാം ശൂന്യമാണല്ലോ. ഇനി നമുക്ക് മുമ്പേ അവർ അകത്തു പോയി കാണുമോ? ഇല്ല, ഒരിക്കലുമില്ല. പ്രാർത്ഥനയും പരിത്യാഗവും ഉപവാസവും പ്രായശ്ചിത്തവും മൂലം നാം നേടിയെടുത്തതാണ് ഈ സുദിനം. അതിനാൽ തന്നെ ഒരിക്കലും നമുക്ക് കൈവിട്ടു പോവില്ല ഈ അസലഭ മുഹൂർത്തം. എങ്കിലും മറ്റഞ്ചുപേരെ കൂടി കാണുവാനുണ്ടല്ലോ. ഇനി അവർ വരാതിരിക്കുമോ? എന്തോ എനിക്കാകെ ഭയം തോന്നുന്നു. ഒരിക്കലും ഭയക്കേണ്ടതില്ല പ്രിയരെ. നമുക്ക് തെറ്റുപറ്റിയിട്ടില്ല. നാം കൃത്യസമയത്ത് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ധൈര്യമായിരിക്കുമേ. അങ്ങനെയെങ്കിൽ നമുക്ക് വിളക്കിലെ തിരി താഴ്ത്തി വെച്ച് നമ്മുടെ പ്രിയനെ കാത്തിരിക്കാം. അല്ലെങ്കിൽ അവൻ വരുമ്പോൾ എണ്ണയെല്ലാം പറ്റി നിരാശരായി നമുക്ക് മടങ്ങേണ്ടി വന്നാലോ? ഉറക്കം വരാതിരിക്കുവാനായി പ്രിയൻ വരും വരെ നമുക്ക് പാടി സ്തുതിച്ചുകൊണ്ടിരിക്കാം. ഓ, അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഇതെന്തുകൊണ്ടാ ഇത്? ഇന്നിവിടെ ഗാനമേളയുമുണ്ടോ? ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു കരോക്കെ ഒക്കെ ആയിട്ട് വന്നേനെ. ശേ, അറിഞ്ഞില്ലല്ലോ. അവർ വലിയ ഭക്തകളാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, വെള്ള സാരിയും വെള്ള ബ്ലൗസും ഒക്കെ അണിഞ്ഞു വന്നിരിക്കുന്നത്. അല്ലടി, നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞിരുന്ന മറ്റു രണ്ടുപേരെ ഇനിയും കണ്ടില്ലല്ലോ. ആ പിന്നെ എന്തായിരുന്നു നിന്റെ ഹസ്ബൻഡിന്റെ ജോലിക്കാര്യം? വല്ലതും ശരിയായോ? ഓ, ഒന്നും ആയില്ലെന്നേ. അങ്ങേർക്കാണെങ്കിൽ ജോലിക്ക് പോകാൻ ഒരു താല്പര്യവുമില്ല. ഏത് നേരവും ഒരു ഫോൺ എടുത്ത് വെച്ച് ഫേസ്ബുക്കും വാട്സപ്പും ചാറ്റിങ്ങും ഡൗൺലോഡിങ്ങും തന്റെ പണി. സത്യം പറഞ്ഞ അതിയാൻ കാരണമാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ താമസിച്ചത് തന്നെ. അല്ലേ, ഈ ആണുങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? നീ എന്താടി ഇത്രയും താമസിച്ചത്? ഓ, ലോങ് ഡേയും കഴിഞ്ഞ് ഓടിപ്പിടഞ്ഞുള്ള വരവാടി. നഴ്സിംഗ് ഹോമിലെ ജോലിയെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നടു ഒടിയുന്ന പണി തന്നെ. വീട്ടിൽ വന്നാലോ വല്ല സ്വസ്ഥതയും കിട്ടുമോ? അവിടുത്തെ പണിയും പിള്ളേരുടെ കാര്യവും ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ ഒരു പവനായ പരിഭവമാകും. പിന്നെന്താ, എല്ലാം അങ്ങ് സഹിക്കുന്നു. അല്ലാതെ എന്ത് ചെയ്യാൻ? നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നോക്കുമ്പോൾ അവൾ അങ്ങ് യു കെയില പൗണ്ട് വാരുവ. ഹോ, ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ വല്ലവരും അറിയുന്നുണ്ടോ? അതിരിക്കട്ടെ, ഷീല ഇതുവരെ വന്നില്ലേ? ഞാനിവിടെ ഉണ്ടേ. ബൈ ദ വേ, ആക്ച്വലി നീ എന്താടി ഇത്രയും വൈകിയത്? ഓഹോ, മലയാളമാണോ? എന്റെ അമ്മയെ, സ്വന്തം ഭാഷയായതുകൊണ്ട് ഒരു റിലാക്സേഷനൊക്കെ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞു മടുത്തു. ഇതൊന്നും ആരോടും പറയത്തില്ലല്ലോ. ആ പിന്നെ ഞാൻ താമസിച്ചതേ പിയേഴ്സിന് 40% ഓഫർ. കുറെ നല്ല ഡ്രസ്സുകൾ വാങ്ങണമായിരുന്നു. ഈ കൊല്ലത്തെ എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ വാർഡ്രോബ് നിറയെ പുതിയ ഡ്രസ്സുകൾ വാങ്ങി നിറയ്ക്കുക എന്നതാണ്. ഈ ഡ്രസ് എങ്ങനെയുണ്ട്? ഇപ്പോൾ വാങ്ങിച്ചോണ്ട് വരുന്ന വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ മാക്ഡൊണാൾഡ്സിൽ കയറി ഡിന്നറും കഴിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പുള്ളിക്കാരൻ എന്നെ ഇവിടെ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. എനിക്കാണെങ്കിൽ ഓരോ ഡ്രസ്സിനും മാച്ചിങ് ഓർണമെന്റ്സ് ഇല്ലെങ്കിൽ ഒരു റിലാക്സേഷനും ഇല്ല. നമ്മൾ എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കണം. നോക്കി, ഇത് എങ്ങനെയുണ്ട്? യജമാനം വന്നെന്ന് തോന്നുന്നു. എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവനെ നമുക്ക് എതിരേൽക്കാം. എന്തു വെപ്രാളമാടി പെണ്ണുങ്ങളെ ഇത്! പുള്ളിക്കാരെ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? നമുക്കും വിളക്ക് കത്തിക്കാം. എണ്ണയുണ്ടോ? ഞാൻ കൊണ്ടുവരാൻ മറന്നു. നിന്റെ കയ്യിലുണ്ടോ? അയ്യോ, ഞാനതങ്ങ് മറന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് അവരോട് ചോദിക്കാം. കുറച്ചെണ്ണ ഞങ്ങൾക്ക് കൂടി തരുമോ? ഞങ്ങൾ എടുക്കുവാൻ മറന്നു. കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ വിളക്ക് ഇപ്പോൾ അണഞ്ഞു പോകും.
അത് 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 പിന്നെ ഞങ്ങൾ തിരികെ തന്നുകൊള്ളാം. മറന്നുപോയത് കൊണ്ടല്ലേ ചോദിക്കുന്നത്. അരുതേ പ്രിയ കന്യകമാരെ, ഞങ്ങളോട് തെല്ലും പരിഭവം അരുതേ. ഇതിൽ നിന്ന് കുറച്ച് എന്ന് നിങ്ങൾക്കു കൂടി പകർന്നു നൽകിയാൽ അത് നിങ്ങൾക്കും ഞങ്ങൾക്കും തികയാതെ വരും. ആയതിനാൽ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്നും വാങ്ങുന്നതല്ലേ നല്ലത്. ചുരുക്കം പറഞ്ഞ നീ ഒന്നും ഞങ്ങൾക്ക് എണ്ണ തരില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പ്രച്ഛന്ന വേഷക്കാരികളോട് ചോദിക്കാനേ പോകണ്ട എന്ന്. നിങ്ങൾ വരൂ, ഇവിടെ അടുത്ത് ടെസ്കോ ഉള്ളപ്പോൾ നാം എന്തിനു പേടിക്കണം. വരൂ, നമുക്ക് ഒരുമിച്ച് പോകാം. വെള്ളം വെള്ളമായിട്ട് ഇറങ്ങിക്കോളും ഓരോ കറുത്ത വിശ്വാസികള്. കണ്ടാലോ എന്തൊരു ഭക്തിയും ഭയം കയ്യിലിരിപ്പാണ്. ഇതാ യജമാനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. നമുക്കും അവനോടൊത്ത് അകത്ത് പ്രവേശിക്കാം. അവളുമാരെന്തിയെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. കുറച്ചെണ്ണ തലേ കൂടെ ഒഴിച്ചു കൊടുക്കാമായിരുന്നു. അല്ല പിന്നെ അവളുമാരകത്ത് കയറി കഥ കടച്ചുവെന്ന് തോന്നുന്നു. അതോ ഇനി നമ്മളെ പേടിച്ച് മുങ്ങിയതാണോ? എന്റെ ബലമായ സംശയം യജമാനൻ വന്നുവെന്നാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഞങ്ങൾ വന്നു. കഥകു തുറക്കൂ, ഞങ്ങൾ ഈ വാതിൽക്കൽ തന്നെയുണ്ട്. ഹലോ ഹലോ, ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയത്തില്ലെന്നോ? ലോക്കലിലും സെൻട്രലിലും പല കമ്മിറ്റികളിൽ നിരവധി തവണ പ്രവർത്തിക്കുകയും സ്മ്യൂളിൽ സ്ഥിരമായി പാടുകയും ചെയ്യാറുള്ള ശോശാമയെ നിങ്ങൾക്ക് അറിയത്തില്ലെന്നോ? നിങ്ങളെ ഞങ്ങൾക്കും അറിയില്ല. അതുകൊണ്ട് നമുക്ക് പരിചയപ്പെടാം. കഥ തുറക്കൂ. ഹലോ, കഥ തുറക്കാൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല. നീ ഇങ്ങോട്ട് മാറിക്കേടി. ഇല്ലാത്ത നേരെ ഉണ്ടാക്കി ഇവിടെ വന്നപ്പോ തുറക്കില്ലെന്നോ? ഹലോ, തുറക്കുന്നോ ഇല്ലയോ? ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് 100 കൂട്ടം പണിയുള്ളതാ. ഹലോ, ആർ യു ഗോയിങ് ടു ഓപ്പൺ ദ ഡോർ ഓർ നോട്ട്? ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഞാൻ അറിയില്ല. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നെ അറിയില്ലെന്നോ? സോഷ്യൽ മീഡിയയിൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള എന്നെ അറിയില്ലെന്നോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. നീ എന്താടി പേടിച്ചു പോയോ? പിന്നെ ഇതിനേക്കാ വലിയ അലറൽ എന്നും വീട്ടിൽ കേട്ടിട്ട് പേടിച്ചിട്ടില്ല. പിന്നെയാ ഇപ്പോ ഇനി എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നത്? വീട്ടിലെങ്ങാനും പോയാൽ ഒന്ന് കിടന്നുറങ്ങുകയെങ്കിലും ചെയ്യാം. നിങ്ങളുടെ കുറ്റഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഓടി അകലുക. ജാഗരൂകരായിരിക്കും. എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. എന്താണ് ആ ശബ്ദം? ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. അയ്യോ, എനിക്കാകെ പേടിയാകുന്നു. വരുവിൻ, നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ പൊറുത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. ദൈവമേ, അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്നും നീ ദൂരെ അകറ്റണമേ. ദൈവമേ, ദൂർത്തുമാർഭാടവും ജടിക മോഹങ്ങളും ഞങ്ങളിൽ ഇല്ലാതെയാക്കണമേ. അങ്ങനെ നിന്റെ രാജ്യത്തിൽ ഞങ്ങളെയും അവകാശികളാക്കണമേ. സുഖമോ